മക്കളെ, മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ അങ്ങനെ നാട്ടിലേക്ക് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പോക്കാണ്. എല്ലാം റെഡിയാക്കി, ലഗേജ് ട്രോളിയൊക്കെ സെറ്റാക്കി ഞാൻ ഇറങ്ങണം. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സലാഹും മനസ്സും. അങ്ങനെ ഞാൻ ആകാംക്ഷയുടെ കൊടിയും പിടിച്ച് ഞാൻ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ബോർഡിംഗ് പാസ് കരസ്ഥമാക്കി. എയർപോർട്ടിൽ കുറേ നടത്തിയതുകൊണ്ടാണോ എന്നറിയില്ല, അവർ പെട്ടെന്ന് ഫ്ലൈറ്റിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള വരിയിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഫ്ലൈറ്റിലേക്ക് കയറി അവിടെ ഇരുന്നു. ഫ്ലൈറ്റിലിരുന്നിട്ട് ഫ്ലൈറ്റ് എടുക്കണ്ടേ, ഇതുകൊണ്ട് പോകുന്നില്ല. ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുക്കും, പെട്ടെന്ന് നേരത്തെ പോയിരിക്കുന്നു. പക്ഷേ എല്ലാം അവർ പറ്റിച്ചു. അവർ ഞങ്ങളെ കുറേ നേരം, ഞാൻ മണിക്കൂർ എണ്ണിയില്ല, കാരണം സമയം എണ്ണാനുള്ള സമയമില്ലായിരുന്നു എനിക്ക്. ഞാനവിടെ പുറം കാഴ്ചകൾ കാണലും ഷൂട്ടിങ്ങും എല്ലാം കൂടെ കേട്ടു. ദേഖണ്ട വീഡിയോസ് എല്ലാം മൊത്തം ഞാൻ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് തന്നെ ഇരുന്ന് പണി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും അടിപൊളി വീഡിയോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടൻറ്റിലേക്ക് ആഡ് ചെയ്യാം എന്നൊക്കെയുള്ള ചിന്തയിൽ. പിന്നെ ഇപ്പോൾ എന്തായാലും പോവില്ലേ, ഒരു ഡയറി പോലെ എടുക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാം. പിന്നെ 3 വർഷത്തിന് ശേഷം നാട്ടിൽ പോവില്ലേ, അതിൻ്റെ ഒരു ഇത് കുന്തളിപ്പ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഈ പോക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഒന്നുമല്ല, കുറേ കാലത്തിന് ശേഷമുള്ള പോക്കായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ. മനസ്സിൽ ഇപ്പം തന്നെ ആലോചനകൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറുന്ന മുതലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് മുതലല്ല, ഞാൻ 1 ആഴ്ച മുന്നേ ഞാനിതൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്നല്ല, ഒത്തിരി പ്രവാസികൾ ഇതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങളുടെ പോകുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ചിന്താഗതി, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് കൂട്ടണം, പാക്കിങ്, പിന്നെ പർച്ചേസിങ്, പിന്നെ നാട്ടിൽ പോകുന്നത്, നാട്ടിലെത്തിൻ്റെ ശേഷമുള്ള പരിപാടികൾ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? നിങ്ങളും ചിന്തിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. മനസ്സിലെ ആലോചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്ന മുതൽ അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നതും എയർപോർട്ടിലെ സീനുകൾ, പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സീന്, പുറത്ത് ആരെ കൊണ്ടുവരാൻ വരും, നാട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്ന സീന്, അങ്ങനെ ഓരോ ചെറിയ ചെറിയ സീനുകളും ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓരോ പ്രവാസിക്കും ഇതേപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തോന്നണം. പിന്നെ നാട്ടിലേക്ക് പോകുന്നത് എനിക്ക് കുറവായിരുന്നു. ഞാൻ നാട്ടിലേക്ക് ട്രാവൽ ചെയ്തത് കുറവാണ്. ഞാൻ ഇവിടെ കൂടുതൽ നിന്നിട്ടുള്ള ഇവിടെയാണ്. ഞാൻ ഈ പ്രവാസ ലോകത്തേക്ക് കടന്നതിന് ശേഷം കൂടുതൽ ഇവിടെയും കുറച്ച് നാട്ടിലാണ്, കുറച്ച് ലീവിന് പോയിട്ടുള്ളൂ, വളരെ കുറച്ച്. ഞാൻ എത്ര അതിൻ്റെ കണക്ക് പറയുന്നില്ല. കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമവും, ചിലർക്ക് അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. പിന്നെ എന്നെ പോലെ കൂടുതൽ പ്രവാസ ലോകത്ത് ഇങ്ങനെ നിന്നിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും കേട്ടോ. ഞാൻ മാത്രമൊന്നുമല്ല, ഇങ്ങനെ അങ്ങനെ കൂടുതൽ നിന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എത്ര നിന്നു, എങ്ങനെയുണ്ട് നിങ്ങളുടെ, കൂടുതൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടവരെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. ഞാൻ എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഒരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും ലീവ് എടുത്തിരിക്കണം. ഇനി നിങ്ങൾക്ക് എത്ര പ്രാരബ്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രവാസ ലോകത്ത് നിൽക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് 1 വർഷത്തിൽ 1 മാസം 10 ദിവസം നിങ്ങൾക്ക് ലീവ് ഉണ്ടെങ്കിൽ, ആ 10 ദിവസം നിങ്ങൾ എന്തായാലും ബ്രേക്ക് എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് വർക്ക് സംബന്ധമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് അത് വളരെ നന്നായിരിക്കും. അതിൽ ഒരു എക്സാമ്പിള് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കണ്ടവർ തന്നെ നിങ്ങളിങ്ങനെ കുറേ കാലം ഇങ്ങനെ കാണല്ലേ, അവരുടെ അടുത്തുനിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മാറിക്കുന്നത് നല്ലതാണ്. അത് വർക്കിലുള്ള ആളുകളാവട്ടെ, റൂമിലുള്ള ആളുകളാവട്ടെ, രണ്ടും നമുക്ക് പുതിയ ആളുകളാണ്. അത് നമുക്ക് കുറച്ച് കാലത്തേക്ക് അവരോട് ഉണ്ടാവുള്ളൂ. നമ്മളിത് നിർത്തുമ്പോൾ ഇതെല്ലാം നിൽക്കും. പിന്നെ ഈ കാണുന്നവരെ നമ്മൾ ചിലപ്പോൾ കാണുക പോലില്ല. സീരിയസ് എന്ന് നമുക്ക് മാറാം, നമുക്ക് സീരിയസ് തീരെ ചേരൂല. അപ്പോൾ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, എനിക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പാക്ക് ചെയ്ത് തന്നത്. പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. എനിക്ക് എന്തൊക്കെ മേടിക്കണം, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പർച്ചേസ്, മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ആർക്കൊക്കെയാണ് നിങ്ങൾ ഫേവററ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ മേടിക്കാറ്, എന്തൊക്കെയാണ് നിങ്ങൾ, ടൈഗർ ബാമ്പ് മാത്രം പറയണ്ട, വേറെ എന്തെങ്കിലും പറഞ്ഞോ. പിന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ അവരുടെ വൈഫിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു പൊതി കൊണ്ടുപോകും. അത് വീട്ടിലെ ഉമ്മയും അറിയില്ല, അനിയത്തിമാരും അറിയില്ല, ആരും അറിയില്ല. വേറെ ഒരാളുടെ പേരിലൊക്കെ എഴുതിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് വെറുക്കുന്നത്. പിന്നെ നാട്ടിൽ പോകുന്ന അന്ന് നിങ്ങൾ പുറത്തിറങ്ങി നടക്കാറുണ്ടോ? ചുമ്മാ വെറുതെ ഒന്ന്, ഇപ്പോൾ ഈവനിങ് ആണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാം എന്തായാലും തലേദിവസം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് ചുമ്മാ ഒന്നിറങ്ങി നമ്മുടെ സ്ഥലങ്ങളൊക്കെ ചുമ്മാ ഒന്ന് നോക്കിക്കണ്ട് നിങ്ങൾ റൂമിലേക്ക് തന്നെ കയറാറുണ്ടോ? അത് നിങ്ങൾ ചെയ്യാറുണ്ടോ? ചിലരൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ
ഒന്ന് ഒരു വാലറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മോള് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് കറങ്ങി ഒരു എന്തൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനൊന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഇന്ന് പോവാണല്ലോ, ഇവിടേക്ക് ഒന്ന് കാണാം, ഒരു രസമല്ലേ. അത് ഒരു ഒരു മനസുഖത്തിൻ്റെ ഇത്, ആ മനസുഖം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മനസുഖം തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയത്? പിന്നെ നാട്ടിൽ പോകുന്ന അന്ന് അല്ലെങ്കിൽ തലേ ദിവസം എന്തായിരുന്നു നിങ്ങളുടെ അവസാന പ്രിപ്പറേഷൻ? ലൈക്ക് എക്സാമ്പിള്, നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്, ഇതേ അങ്ങനെ വണ്ടി കാലിക്കറ്റ് എയർപോർട്ടിൽ റൺവേന്ന് നേരെ മാറി എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ നാടത്തി എന്നുള്ള ആകാംക്ഷയിലാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ഈ ഫ്ലൈറ്റ് മൊത്തം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ചുറ്റും കേൾക്കുന്നത് സീറ്റ് ബെൽറ്റ് ഊരുന്ന സൗണ്ട് ആയിരുന്നു. കടകടകടകടകടകടാ എന്നുള്ള സൗണ്ട്, അതൊരു വല്ലാത്ത സൗണ്ട് തന്നെയാണ്. സീറ്റ് ബെൽറ്റ് ഊരുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ നാട്ടിലെ സിമ്മ് യൂസ് ചെയ്യുന്നവർക്ക് പടപടപടപടാന്ന് മെസ്സേജ് വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വേറെ ടെൻഷൻ ആയിരിക്കും, ലഗേജ് എടുത്തിടുന്നതിൻ്റെ ടെൻഷൻ. അവൻ വന്നു, അവൻ വന്നു, ഇത് നമ്മുടെ മോനല്ലേടി എന്നുള്ള രീതിയിലാണ് ഉപ്പയും ഉമ്മയും കൂടെ നോക്കി നിൽക്കുന്നത്. ഉപ്പയും ഉമ്മയും മാത്രമല്ല, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അളിയനുണ്ട്, പിന്നെ കസിൻ സിസ്റ്ററുണ്ട്. കിടക്കണ ഒരു സ്പെഷ്യൽ പേഴ്സണ്, അയാളെ കാണാനും കൂടിയാണ് ഞാനിപ്പോൾ വന്നത്.